നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹാക്കിംഗ് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് CMD ഉപയോഗിച്ച് എങ്ങനെ ഒരു മെട്രിക്സ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ഇമേജസ് ഉപയോഗിച്ച് ആ മെട്രിക്സ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തേർഡ് ലൈൻ കളറാണ്, അതായത് നമ്മുടെ CMD-യിൽ വരേണ്ട കളറാണ്. സോ ഓരോ കളർ കോഡുണ്ട്, ഞാനിപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ CMD എടുത്തിട്ട് കളർ 1 എന്നടിക്കുകയാണെങ്കിൽ കണ്ടോ ബ്ലൂ വരും, കളർ 2 ഗ്രീൻ, കളർ 0A കണ്ടോ, ഈ കളറാണ് നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, 0B ആകാം. അപ്പോൾ ഞാൻ കുറച്ച് കളർ കോഡ്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ കോഡ് എന്ന് പറയുമ്പോൾ റാൻഡായിട്ട് വേരിയബിൾസ് പ്രിൻറ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഉള്ളൊരു കോഡ്. അതാണ് മെട്രിക്സ് എഫക്റ്റ്. നമുക്കപ്പോൾ ഈ കോഡിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ മെട്രിക്സ് എന്നാണ് കൊടുക്കുന്നത്, മെട്രിക്സ് .bat എന്നാണ് സേവ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു ബാച്ച് സ്ക്രിപ്റ്റ് ഫയലാണ്. അപ്പോൾ ബാച്ച് സ്ക്രിപ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .bat ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ .bat എന്ന് കൊടുത്ത് സേവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഫയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ, ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാം. കണ്ടോ നമ്മുടെ മെട്രിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് എഫക്റ്റ്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിലൊരു ഇമേജ് മെട്രിക്സ് എഫക്റ്റ് ആയിട്ട് കാണിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോഡിൽ ചെറിയ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഈ എക്കോ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഇത്രയും ഭാഗം വേണ്ട, നമുക്ക് അത് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, അവിടെ നമ്മൾ വേറെ കാര്യമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്യാനായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് textimage.com എന്ന് പറയുന്ന സൈറ്റിലോട്ട് പോകണം. textimage.com. അപ്പോൾ ഈ സൈറ്റിൽ മേളിൽ നോക്കുവാണെങ്കിൽ കൺവെർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ 3 രീതിയിലോട്ട് കൺവെർട്ട് ചെയ്യാം. HTML, ASCII, മെട്രിക്സ്. അതിൽ ASCII ആണ് ചൂസ് ചെയ്യേണ്ടത്, അത് ചൂസ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മുടെ ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇമേജ് ഫയൽ കൊടുക്കാൻ പോകുന്നത് ഈ ഇമേജാണ്, അനോണിമസ്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ കൺവെർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഇമേജ് ഈ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്യണം, ഫുള്ള് കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോട്ട് പാഡിൽ ഈ ഒരു സ്പേസിലോട്ട്, അതായത് ഗോ ടു ടോപ്പ് എന്ന് പറയുന്നതിൻ്റെ ഇടക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് എല്ലാ വരിയുടെ മുമ്പിൽ, അതായത് എല്ലാ വരി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ എക്കോ എന്ന് ആഡ് ചെയ്യണം, എന്നിട്ട് സ്പേസ് വിടണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലായിടത്തും ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ട് എല്ലായിടത്തും പേസ്റ്റ് ചെയ്യാം. ഓക്കെ, Ctrl-V നമുക്ക് എല്ലായിടത്തും പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലായിടത്തും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ കോഡിനെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഇമേജ് വെച്ചിട്ടുള്ള മെട്രിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഇമേജ് വേണേ ഈ ഒരു മെട്രിക്സ് എഫക്റ്റിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക് യു ഗൈസ്.